السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، سنهم الله سهودر المارة سهودر إغلاء പരിശുദ്ധ ഖുർആൻ നിരവധി ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേവല കഥകളിലൂടെ, കഥനങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെ, ആസ്വാദനങ്ങൾ എന്നതിനേക്കാളപ്പുറത്ത് ഗുണപാഠങ്ങളുള്ള ധാരാളം ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര സംഭവങ്ങളാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. അത്തരം ചരിത്ര സംഭവങ്ങളിൽ ഖുർആൻ പ്രാധാന്യത്തോടുകൂടി വിവരിച്ച ഒരു ചരിത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. ഈസാ നബി അലൈഹി സ്വലാമയുടെ മാതാവ് മറിയമിൻ്റെ ചരിത്രം, അവരുടെ കുടുംബം ആലു ഇമ്രാനിൻ്റെ കുടുംബം എന്ന പേരിൽ ഖുർആൻ വിശദീകരിച്ച ചരിത്രം. പരിശുദ്ധ ഖുർആനിൽ മൂന്നാം അധ്യായം ആലു ഇമ്രാനിൻ്റെ കുടുംബം എന്ന പേരിലാണ്. 19 അധ്യായം സൂറത്ത് മറിയമിൻ്റെ പേരിലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറെ ത്യാഗം നിറഞ്ഞ പടച്ച റബ്ബിന്, ലോകരക്ഷിതാവായ ദൈവത്തിനു മുമ്പിൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ള അടിമയായി വർത്തിച്ച കുറേ വ്യക്തികളും കുടുംബവുമാണ് ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് മറിയം, ആ മറിയമിൻ്റെ കുടുംബം ഇമ്രാനിൻ്റെ കുടുംബം. അവിടെ മറിയമിൻ്റെ ഉമ്മ ഗർഭിണിയാകുമ്പോൾ മുൻകാലങ്ങളിലുള്ള പതിവനുസരിച്ച് ബൈത്തുൽ മുഖദ്ദസിൻ്റെ സേവകരാക്കാൻ ആ കുട്ടിയെ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നേർച്ചയാക്കുകയാണ്. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോൾ അത് പെൺകുട്ടിയായി. ഫലമ്മ വളഅത്ഹ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹ ഉൻസ വലൈസ ദക്കറു കൽ ഉൻസ. അല്ലാഹുവേ, ഞാൻ പ്രസവിച്ചത് പെണ്ണായി പോയല്ലോ, ആണിനെ പോലെ അല്ലല്ലോ പെണ്ണ്, പെണ്ണിനെ പോലെ അല്ലല്ലോ ആണ്. ഇങ്ങനെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന മറിയമിൻ്റെ ഉമ്മയെ നമ്മൾ അവിടെ വായിക്കുകയാണ്. ആ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവസാനം അവരുടെ നേർച്ച പൂർത്തിയാക്കി മറിയമിനെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിപാലകയാക്കി അതിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചവളാക്കി മാറ്റുന്ന ചരിത്രം നമുക്കവിടെ കാണാം. അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. വിവാഹത്തിൻ്റെ വിഷയത്തിലും മക്കളുടെ കാര്യത്തിലും ജോലിയുടെ സംഭവത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലുമെല്ലാം ഇങ്ങനെ സംഭവിക്കാം. വിവാഹം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുന്ന ആളുകൾ, വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ, വിവാഹം കഴിഞ്ഞ് 10-15 വർഷമായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, മക്കളിൽ തന്നെ എല്ലാവരും പെൺകുട്ടികളായതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നവർ, അതല്ലെങ്കിൽ എല്ലാവരും ആൺകുട്ടികളായതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് പറയുന്നവർ, ഒരു പെൺകുട്ടിക്ക് വേണ്ടി കൊതിക്കുന്നവർ, ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പൊറുതുകേടും വിഷമവും പ്രകടിപ്പിക്കുന്ന ആളുകൾ, അള്ളാഹു പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുട്ടികളെയും പ്രദാനം ചെയ്യുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അതല്ലെങ്കിൽ ആണും പെണ്ണുമായി ഇടകലർത്തിക്കൊണ്ട് അവർക്ക് രണ്ടു തരത്തിലുള്ള മക്കളെയും അവൻ നൽകും. വയജഅലു മൈ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ വന്ധ്യരാക്കി മക്കളില്ലാത്തവരായി പ്രസവിക്കാത്തവരുമാക്കും. പരിശുദ്ധ ഖുർആൻ 42 അധ്യായത്തിലെ 49-50 വചനങ്ങളിലൂടെ അള്ളാഹു അറിയിച്ചതാണ്. അത്തരം സന്ദർഭങ്ങളിൽ പൊറുതികേട് കാണിക്കാതെ ക്ഷമ കൈക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ അതിനോട് മനസ്സ് പൊരുത്തപ്പെടുവാനുമുള്ള ഒരു ശക്തിയും ത്രാണിയും നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ, അല്ലാഹുവേ, നിന്റെ തീരുമാനവും വിധിയും എന്തുതന്നെയായിരുന്നാലും അതിനോട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സ് നീ എനിക്ക് നൽകണമേ. അങ്ങനെ മാതാവിനെയും പിതാവിനെയും പോലെ ഭക്തയായ നന്ദിയുള്ള ഒരു പെൺകുട്ടിയായി ബൈത്തുൽ മുഖദ്ദസിൻ്റെ സേവകയായി മറിയം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പ്രവാചകനും അവരുടെ പ്രത്യേക കുടുംബ ബന്ധുവുമായ സഖരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംരക്ഷണത്തിൽ മറിയം ബീവി വളർന്നു വന്ന ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ മറിയം മുക്കുനുത്തി ലിറബ്ബിക്ക് വസ്ജുദി വർക്കഈ മഅറാഖീൻ, മറിയമേ, നീ നിന്റെ രക്ഷിതാവിന് ഭക്തിയുള്ളവളായി അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നവരായി റുക്കൂഉ ചെയ്യുന്നവരായി ജീവിക്കുക എന്ന കൽപ്പന അള്ളാഹു നൽകിയതായി ഖുർആൻ നമ്മെ അറിയിക്കുന്നു.
ആരാധനകളിൽ നിമഗ്നയായ, ആരാധനകളുടെ വിഷയത്തിൽ വീഴ്ച വരുത്താത്ത നല്ല മാതൃക വിശ്വാസിനിയായി മറിയം അവിടെ ജീവിച്ചത് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ നന്മയുടെ വക്താക്കളുടെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ആദരിച്ച് സ്നേഹിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു നേർവഴി. പീസ് റേഡിയോ. Tune to reality.